എല്ലാവർക്കും റാബിറ്റ് വിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ അന്വേഷിച്ചായിരുന്നു, ചേച്ചി എന്താ വീഡിയോ ഇടാത്തേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. എല്ലാവരും ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ബട്ടൺ ഓണാക്കി വെക്കണേ. ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ചേഞ്ച് ചെയ്തു, അതുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അല്ല ചേച്ചി, അതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് എൻ്റെ ചാനൽ കയറി നോക്കണം കേട്ടോ. നോട്ടിഫിക്കേഷൻ ഇല്ലാന്ന് വെച്ച് ഞാൻ വീഡിയോ ഇട്ടില്ല എന്ന് വിചാരിക്കല്ലേ. ഞാനൊരു വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ടിപ്സ് ആൻഡ് വ്ളോഗ് ഷേണ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ കിച്ചൺ ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗോതമ്പാണ്. മുയലിന് കൊടുക്കാനായിട്ട്, പുല്ലൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് മുയലിന് കൊടുക്കാനായിട്ട് നല്ലൊരു ആഹാരമാണ്. നമുക്കിത് റെഡിയാക്കി കൊടുക്കാനായിട്ടും പറ്റും. അത് കുറച്ച് പാടുണ്ട് കേട്ടോ. ഞാനിത് ആദ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പരാജയമായിരുന്നു ഫലം. പക്ഷെ ഞാൻ പരാജയപ്പെട്ട് നിന്നില്ല. പിന്നെയും ഞാൻ ഒരിക്കൽ കൂടി ഇത് സാധിക്കും എന്ന് ഞാൻ കണ്ടു. അങ്ങനെ ഞാനത് വീഡിയോ ആക്കി ഷൂട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ ആദ്യം സംഭവിച്ച കാര്യമൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഗോതമ്പ് കുതിർത്തെടുക്കുമല്ലേന്ന് ഓർത്ത് ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാതെ സ്കിപ്പ് ചെയ്ത് പോകരുത്. അങ്ങനെ പോയാൽ പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഗോതമ്പ് കുതിർത്തൊക്കെ നട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മണ്ണൊന്നും വേണ്ട കേട്ടോ, ഒരു മണ്ണ് പോലും വേണ്ട. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഒട്ടും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ്, എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് എടുക്കാം. അതേ ആ അളവിൽ ഗോതമ്പ് എടുത്തിട്ട്, ഇത് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗോതമ്പാണ് കേട്ടോ. ആ ഏത് ഗോതമ്പ് എടുക്കുക, റേഷൻ കടയിലെ ഗോതമ്പോ എങ്ങനെയാണെങ്കിലും ഗോതമ്പ് എടുത്തു. അത് അതിൻ്റെ ആ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളെ കുറച്ച് സാധനങ്ങൾ പൊങ്ങി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളയണം, കാരണം അതൊക്കെ പതിരാണ്. അതിലൊന്നും അതിൻ്റെ വിത്ത് മുളയ്ക്കുന്നതല്ല, അതങ്ങ് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കഴുകി കളഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ എടുക്കാം. അപ്പം നമുക്കിത് ഒത്തിരി തവണയൊന്നും കഴുകണ്ട കേട്ടോ. ആ ഒരു മോളിലിങ്ങനെ പൊങ്ങി വരുന്ന അറിയാമല്ലോ, ആ സംഭവമൊക്കെ ഒന്ന് പോകുന്ന പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ ഒരു 12 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. നന്നായിട്ട് ഇത് കുതിരണം. 2 മണിക്കൂർ ഇത് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. നമ്മളിപ്പോൾ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോഴത്തേക്കും ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് പോയാൽ മതി. രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴൊക്കെ നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇത് കുതിർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമ്മളിതിനെ എടുത്ത് നോക്കാം. നന്നായിട്ട് അതൊരു നല്ല കുതിർന്ന് തന്നെ ഗോതമ്പ് വന്നിട്ടുണ്ട്. ഈ ഗോതമ്പിൻ്റെ ആ വെള്ളമൊക്കെ കണ്ടോ, കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ചപ്പോൾ നല്ല ക്ലിയർ വെള്ളമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആ ഗോതമ്പിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങിയിട്ടാണ് ഇതിങ്ങനെ ഒരു കളറിലോട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നല്ലൊരു ക്ലോത്ത് വേണം. അതായത് ഇങ്ങനെ ഈ അരിപ്പ പോലെയുള്ള തുണി ഉണ്ടല്ലോ, ഞാൻ തോർത്താണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ നല്ല തോർത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് കഴുകിയെടുക്കാവുന്നേ ഉള്ളൂ, ഒരു അഴുക്കുമല്ലല്ലോ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു തോർത്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ തോർത്തെടുത്തേച്ച് ഇതൊന്ന് അരിച്ച് വെള്ളം, അതിൻ്റെ അകത്തെ വെള്ളം നമുക്ക് കളയണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളം കളയണം എന്ന് പറയുമ്പോൾ ഫുള്ളങ്ങ് ഉണങ്ങി പോവല്ലോ കേട്ടോ. ഒരുമാതിരി ഒന്ന് വെള്ളം മൊത്തം വാർന്നു പോയതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം. കുറച്ച് സമയം ഒന്ന് അങ്ങനെ വെച്ചാൽ മതി. ഒത്തിരി വെള്ളം ഊർന്നുകഴിഞ്ഞാൽ ഈ ഗോതമ്പിലെ വെള്ളം നനവൊന്നും ഇല്ലാതിരിക്കണ്ട, അത്രത്തോളം ഒന്നും ആവണ്ട. നനവ് അതിൻ്റെ അകത്ത് വേണം, അത് വേരൊക്കെ പിടിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കെട്ടി വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ തുണിയിൽ നനവ് വേണം കേട്ടോ. ഇനി എങ്ങാനും നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ എടുക്കുമ്പം ഒത്തിരി ഉണങ്ങിയിരിക്കുമോ, ഇടയ്ക്കൊന്ന് എടുത്തൊക്കെ നോക്കാം. ഉണങ്ങിയിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് നനച്ച് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അകത്തിരുന്ന് വേര് പിടിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഉദ്ദേശം, അതാണ്. അപ്പം മൊത്തം ഉണങ്ങി പോലെ ഇരിക്കുകയാണെങ്കിൽ ഇച്ചിരി ഒന്ന് നനച്ച് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അപ്പം നമുക്കൊരു 2 ദിവസം അടച്ച് തന്നെ വെക്കണം. പ്രത്യേകം ഒരു കാര്യം, വെയിൽ ഉള്ള സ്ഥലത്ത് കൊണ്ട് വെക്കരുത്. എവിടെയെങ്കിലും ഞാനിവിടെ വെച്ചത് എൻ്റെ അടുക്കളയിൽ തന്നെ, കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ടൊരു ഭാഗത്താണ്. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അധികം വെയിൽ ഏൽക്കാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കാം, മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. നമ്മളിത് തുറക്കുവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. വേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് എല്ലാം ഒന്നും പൊട്ടി വേരാകത്തില്ല, ഒരുമാതിരി എല്ലാം തന്നെ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്, വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത്, അടുത്ത കാര്യം ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണേ. കാരണം എനിക്ക് പരാജയം സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആദ്യം അതായത് ഞാൻ ആദ്യത്തെ ദിവസം ചെയ്തതെന്ന് പറഞ്ഞാൽ ഗോതമ്പിനെ ഞാൻ ഒരു മുറവെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ അങ്ങോട്ട് വെച്ചു. മുറം ഒരു നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുറമായിരുന്നു, അതിൻ്റെ അകത്തേക്ക് അങ്ങ് വിരിച്ചിട്ടു. ഇത്രയും ചെയ്തത് ഞാൻ കറക്റ്റായിരുന്നു, അതായത് മുളപ്പിച്ചൊക്കെ ചെയ്തു, എന്നിട്ട് അങ്ങനെ വിരിച്ചങ്ങ് ഇട്ടു. പക്ഷേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്ത് സംഭവിച്ചെന്നറിയോ, ഇത് ഒത്തിരി വെള്ളമല്ല, ഇങ്ങനെ തളിച്ച് തളിച്ച് ഒഴിച്ചതേ ഉള്ളെങ്കിലും ഈ അടിയിൽ കിടന്നിട്ട് അതങ്ങ് ചീഞ്ഞു പോയി, ഒട്ടും വർക്കായില്ല, ഫ്ലോപ്പായി പോയി. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വീഡിയോ കാണുന്നവർ. ശരിക്കും നെറ്റ് പോലെയുള്ള എന്തെങ്കിലും, അതായത് ഈ ഗോതമ്പ് വേര് പിടിച്ചല്ലോ, ഇനി അങ്ങോട്ട് ഊർന്നൊന്നും ചാടി പോകത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ട്രേ പോലെ എന്തെങ്കിലും ഒരു സംഭവം മതി. എല്ലാവരുടെയും വീട്ടിൽ കാണും, പച്ചക്കറിയൊക്കെ വെക്കാനും ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനും ഇങ്ങനെ ചെറിയ ചെറിയ അരിപ്പകളുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ കാണും. വട്ടത്തിലുള്ളതോ നീളത്തിലുള്ളതോ എന്ത് ഷേപ്പ് ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ അങ്ങനത്തെ ഉള്ള സംഭവത്തിലൊന്നും അല്ല എടുത്തേക്കുന്നത്. ഈ കാറിൻ്റെ ചില്ല് നമ്മൾ മറയ്ക്കാനായിട്ട് വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു വെക്കൂലേ, എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ഒരു സാധനമാണിത്. അപ്പോൾ അതിൻ്റെ പുറത്തേക്കാണ് ഞാനിത് ഇടാൻ പോകുന്നത്. ഒരു ഉദ്ദേശം എനിക്കുള്ളൂ, നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം പിടിച്ച് നിൽക്കരുത്, തറയിലോട്ട് തന്നെ പോകണം. ഒരു ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനിത് വെച്ച് കൊടുത്തേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ മുയലും കൂടിൻ്റെ, മുയലിനൊന്നും ശല്യമില്ലാത്തൊരു സ്ഥലമാണ്, മുയലും കൂടിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് കൊടുത്തത്. കാരണം അത് അഴിയാണ്, അപ്പോൾ അതിൽ നിന്നും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നേരെ താഴേക്ക് തന്നെ പൊയ്ക്കോളും. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുമല്ല, കുറേശ്ശെ കുറേശ്ശെ. ഇപ്പോൾ എല്ലാം ഒന്ന് വിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ കൊണ്ട് അവിടെ കൊണ്ടാണ് ഞാൻ വെക്കുന്നത്, മുയലിൻ്റെ കൂടിൻ്റെ ആ മുകളിലായിട്ട് വെക്കുവാണ്. അവിടെ ആകുമ്പോൾ എനിക്ക് വെള്ളമൊക്കെ ഇടയ്ക്ക് നനച്ചു കൊടുക്കാനും പൈപ്പ് കണക്ഷൻ അവിടെ ഉണ്ട്, അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പാത്രമാണെങ്കിൽ ഇങ്ങനെ വെള്ളം താഴേക്ക് ഊർന്നു പോകണം, അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കണം. പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, നനച്ചാൽ മതി. ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന പോലെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ തുള ഇട്ടിട്ട് അങ്ങനെ വെള്ളം ഒഴിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നനവ് വേണം കേട്ടോ. നനവ് ഈ നമ്മുടെ ഈ ഗോതമ്പിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഈ മുളച്ചതിൻ്റെ അകത്ത് നമ്മൾ നനവ് വേണം, നനവ് ഒട്ടും ഇല്ലാതിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് 6 മണിക്കൂറൊക്കെ കൂടുമ്പോൾ വെള്ളം നനച്ച് കൊടുത്തുകൊണ്ടിരിക്കണം, മറക്കരുത്. പിന്നെ രാത്രിയിലൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊന്നും സാരമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയായിട്ട് 10 ദിവസം ആകുമ്പോൾ നമുക്കിത് മുയലിന് കൊടുക്കാനായിട്ട് പാകത്തിനാകും. 10ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്കിത് എടുത്തു കൊടുക്കാൻ പറ്റും. ഒരു 5-6 ദിവസമൊക്കെ ആകുമ്പോൾ മുളച്ച് പൊങ്ങി വരും. അന്നൊന്നും പറിച്ചു കൊടുക്കണമെന്നില്ല. പിന്നെ എല്ലാവരും ഈ ബാക്കിയുള്ള ഗോതമ്പുണ്ടല്ലോ, ചിലതൊക്കെ ഒരു സൈഡ് നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും, ഒരു സൈഡ് അങ്ങ് ശരിക്കും ആയി വരത്തില്ല, മറ്റേ സൈഡ് അങ്ങ് ഒരുപാട് പൊങ്ങി വരികയും ചെയ്യും. ചിലത് അതങ്ങനെയാണല്ലോ, എല്ലാ വിത്തിലും കാണും നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ളത്, അതങ്ങ് ആദ്യം വലുതാവും, മറ്റേതൊക്കെ കുഞ്ഞായിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു, ഇപ്പം ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിലും മുയലിന് നല്ലതാണ് കേട്ടോ, ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, ഇങ്ങനെ ഒരു മുളപ്പിച്ച് കൊടുക്കാനായിട്ട്. സംഭവം എളുപ്പമുണ്ട്, നമ്മൾ ചെയ്തങ്ങ് വന്നു കഴിയുമ്പോൾ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ആദ്യത്തെ തവണയൊക്കെ ചിലപ്പം ഫ്ലോപ്പാവും, പക്ഷേ സാരമില്ല, നമ്മളെ കൊണ്ട് സാധിക്കും കേട്ടോ. നല്ലൊരു ഫുഡാണ് ഗോതമ്പിൻ്റെ, ഈ നമ്മുടെ ഈ ഗോതമ്പ് തന്നെ നമുക്കിങ്ങനെ വെട്ടിയൊക്കെ കൊടുക്കുമ്പോൾ മുയലിനൊരു സന്തോഷം, അവർക്കിത് കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അവരുടെ അതുപോലെ അവരുടെ ഹെൽത്തിനും നല്ലൊരു ഫുഡാണ് നമ്മളീ കൊടുക്കുന്നത്. എല്ലാവരും ഇത് വീടുകളിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. കുറച്ച് നമുക്ക് കാത്തിരിക്കേണ്ട ഒരു, എന്താ പറയുക, പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല, ഇന്നിട്ട് നാളെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ക്ഷമയോടെ നമ്മൾ നോക്കിയിരുന്ന, ഇപ്പം നമ്മളൊരു 2-3 പാത്രത്തിലാക്കി കുറേശ്ശെ വെക്കുവാണെങ്കിലേ നല്ലതല്ലേ. നമുക്കിപ്പം വീട്ടിൽ ഇടയ്ക്കൊക്കെ, എന്താ പറയുക, വെറുതെ ഇരിക്കുമ്പം മുയലിൽ മുറിച്ചിട്ടങ്ങ് കൊടുത്താൽ നമുക്ക് അവർ കഴിക്കുന്ന കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ ഇരിക്കാനൊരു രസമുണ്ട്. അപ്പോൾ വീടുകളിൽ കുറച്ച് മുയലിനെയൊക്കെ വളർത്തുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകും ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, പിന്നെ വന്ന് ചെയ്താൽ മതി. ഉടനെ ഇതൊന്നും റെഡി ആകത്തില്ല, ഒരു 10 ദിവസമൊക്കെ സമയമെടുക്കും. ഇപ്പോൾ ഇന്നിട്ടാലും 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അത് റെഡി ആവുള്ളൂ. പക്ഷേ നമുക്ക് നല്ല രസമാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ, നമുക്ക് അത്രയും ബോറടിക്കുകയില്ല. കാരണമുണ്ട്, അതായത് ഓരോ ദിവസവും അതിൻ്റെ വളർച്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ഇപ്പം നമ്മളൊരു മുയൽ കുഞ്ഞുണ്ടായാൽ തന്നെ അതിനെ നമുക്ക് ബോറടിക്കുകയില്ല. കാരണം അയ്യോ ഇനി 10 ദിവസം കഴിഞ്ഞേ കണ്ണു തുറക്കുള്ളൂ എന്ന് ഓർക്കാൻ പറ്റിയല്ല. കാരണം എന്താ, നമ്മളതിനെ എല്ലാ ദിവസവും പോയി നോക്കിക്കൊണ്ടിരിക്കുക, എന്തായി എന്ന്. അപ്പം നമുക്ക് 10 ദിവസം ആകുന്നൊന്നും നമ്മൾ അറിയേയില്ല. അതുപോലെ തന്നെയാണിതും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിലൂടെ, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം. ബൈ.